ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. അപ്പോൾ ഈ വരുന്ന പെരുന്നാളിന് നമുക്ക് നെയ്ച്ചോറിക്കായാലും ബിരിയാണിക്കായാലും ഫ്രൈഡ് റൈസിക്കായാലും ഒക്കെ പറ്റുന്ന രണ്ട് ടൈപ്പ് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. ഒന്ന് വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടും ഒന്ന് ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടുള്ള സലാഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. രണ്ടും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്, വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടുള്ള സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വെജിറ്റബിൾസ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം. മാക്സിമം നല്ലോണം വെജിറ്റബിൾസ് അതിൽ ആഡ് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ക്യൂക്കംബർ, ഒനിയൻ, ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ എക്സ്ട്രാ ഇപ്പോൾ ഇതിൽ വരുന്നത് ലെറ്റ്യൂസാണ്. വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്യൂസ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലോട്ട് ആഡ് ചേർക്കുന്നത് കുറച്ച് ചെറുനാരങ്ങ നീരാണ്. വെജിറ്റബിൾസ് ചെയ്യാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിതിൽ കൂടുതലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ തക്കാളി ആഡ് ചെയ്യണ്ട, തക്കാളി കുറച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വെള്ളം ലൂസായി പോവും, വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തക്കാളി വേണ്ട, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല, കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് അവരറിയാതെ കടിച്ചു പോയാൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് പകരം അതിനുള്ളിൽ പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, കുരുമുളക് പൊടി. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊക്കെ കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ നീരും ഉപ്പും ഒന്നും കൂടുതലാവണ്ട, കുറച്ച് മതി. അപ്പോൾ പിന്നെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക കുറേശ്ശെ, എന്നിട്ട് നന്നായി എല്ലാവരും നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്യണം, നിങ്ങളാണ് ആ ചെറുനാരങ്ങ നീരും ഉപ്പും എല്ലാ ഭാഗത്തേക്കും പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം നന്നായിട്ട് കയ്യിൽ വെച്ച് മിക്സ് ചെയ്യാം. അതുപോലെ ഇതിലോട്ട് ഞാൻ സ്വീറ്റ് കോണാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഫ്രോസൺ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അങ്ങനെയോ അതെടുത്തിട്ട് ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ സ്വീറ്റ് കോൺ മേടിച്ചിട്ട് അത് പുഴുങ്ങിയെടുത്തതാണിത്. പുഴുങ്ങിയിട്ട് അതിന് മണികൾ അടർത്തിയെടുത്തതാണ്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നോമ്പ് നോമ്പിനും ഒക്കെ അല്ലാത്തപ്പോഴും നമ്മൾ ഒരുപാട് ഇറച്ചി ഇതൊക്കെ തന്നെയാണ് എപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ സലാഡ്സ് ഉൾക്കൊള്ളിച്ചാൽ നല്ല ഹെൽത്തി ആവും നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇത്രയേ ഉള്ളൂ പണി, ഇനി ഒരു പണിയില്ല. നമ്മുടെ സലാഡ് റെഡിയായി, ഇത്രയും എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ലെറ്റ്യൂസിൻ്റെ ലീഫ് വെച്ചിട്ട് അതൊന്ന് സെർവ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ. അപ്പോൾ ഈസി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള സലാഡ് എല്ലാവരും ഈ പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ കച്ചമ്പറും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കാറ്, അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഈ സലാഡ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അതുപോലെ നമുക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് ടേബിളിൽ വെക്കാൻ പറ്റുന്നൊരു സലാഡാണിത്. ചിക്കനും മയണൈസൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു സലാഡാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് നേരത്തെ പോലെ തന്നെ ആദ്യം കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, അതായത് സവോള അരിഞ്ഞത്, അത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നേരത്തെ പോലെ തന്നെ നല്ല മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് ലെറ്റ്യൂസ് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ലെറ്റ്യൂസ് വളരെ ഹെൽത്തിന് അത്രയും നല്ലൊരു ഗുണമുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് സലാഡാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലോട്ട് നേരത്തെ കുക്ക് ചെയ്ത് അങ്ങനെ ചീകിയെടുത്തിട്ടുള്ള ചിക്കനാണ്. ചിക്കന് വെറുതെ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യമുള്ള എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടി വരുന്നത് വെച്ചാൽ അത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലും പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള എരിവൊക്കെ ചിക്കനിൽ ആഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി അതും ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് ഇട്ടാൽ ചിലപ്പോൾ അത് ഇതിനിടയിൽ കൂടെ ഇങ്ങനെ കടിച്ചു പോയാൽ ബുദ്ധിമുട്ടാവുമല്ലോ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പോലെ തന്നെ കുറച്ച് ചോളം വേവിച്ചെടുത്തത് അതും കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണത്. നമ്മൾ സാധാരണ കഴിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് രണ്ട് സലാഡ്സ് അതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്രാവശ്യത്തെ പെരുന്നാളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് സലാഡ്സാണ്. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ ആയിട്ടൊരു വിധം എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. രണ്ടും വളരെ എളുപ്പമാണ്, പിന്നെന്താ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം പറയണം.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഡ്വാൻസ് ഈദ് മുബാറക്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.